ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ചില്ലി റോസ്റ്റ്, അതാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളൊന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഇതുപോലെ വീഡിയോമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അധികം വൈകണ്ട, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ബീഫ് ചില്ലി റോസ്റ്റ്, അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബീഫ് ചില്ലി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബീഫ് ചില്ലി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ബീഫ്, ഒരിക്കലും ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, നല്ല കഴുകി വൃത്തിയാക്കി നന്നായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മസാലയൊക്കെ ഇടാണ്ട് അപ്പോൾ അതിനുള്ള ഐറ്റംസാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 5 ഉണക്കമുളക്, അതുപോലെ 1/2 teaspoon മല്ലി, അതുപോലെ ഒരു 1/2 teaspoon ഉലുവ, പെരിഞ്ചീരകം 1 teaspoon, ഒരു 6-7 കുരുമുളക് ഉണ്ട്, ഏലക്കായ 1-5, കറാമ്പു, പട്ട, ഇത്ര ഐറ്റംസ് അതിനെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു 1/2 teaspoon മുളക് പൊടി, അതുപോലെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഇതിനൊന്ന് മസാല ഇടാൻ. അപ്പം അതിന് മുമ്പ് ഈ ഐറ്റംസ് ഒന്ന് ചൂടാക്കി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ നമ്മുടെ ബീഫ് ഒന്ന് മസാല ഇട്ട് വെക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് നമ്മൾ നല്ല മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു 10 minutes ഇങ്ങനെ ഇതേപോലെ വെക്കണം. ഇത് 10 minutes വെച്ചാൽ മതി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്കറിലിട്ട് ഒരു 2 whistle അടുപ്പിച്ചതിന് ശേഷമാണ് മസാല തേച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു 10 minutes വെച്ചാൽ മതി പറഞ്ഞത്. ഇല്ലെങ്കിൽ ഏകദേശം ഒരു 1/2 hour മുകളിൽ നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. അപ്പം ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാന് വെച്ച് അതിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരും. ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഭംഗിക്ക് എന്താ പറയുക, നല്ല വേപ്പിലധികം ഇടട്ടാ. അപ്പോൾ ചൂടായതിൻ്റെ ലെവലൊക്കെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ മസാല തേച്ച് നമ്മൾ ബീഫ് അതിലേക്ക് എടുക്കാം. ഇനി ബീഫ് നന്നായി ഓയിലിട്ട് നമ്മൾ നന്നായി പൊരിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്കിനി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശമൊക്കെ റെഡിയായി തന്നെ നമുക്ക് പറയാൻ പറ്റൂട്ടോ, ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് സാധനം. അപ്പോൾ നമ്മളെ ബീഫ് ചില്ലി, അതായത് നമ്മൾ പൊരിച്ചത് അവിടെ ഏകദേശം റെഡി ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം തന്നെ ബീഫ് ചില്ലി റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള, നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവാള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം, അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. സവാള ഏകദേശം ചെറുതായിട്ട് ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടാ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഇഞ്ചി പേസ്റ്റിൻ്റെ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് കൂടിയിട്ട് നമ്മൾ അരച്ചു വെച്ച നമ്മൾ പേസ്റ്റ് ഉണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് നേരം നമ്മളൊന്ന് വേവിക്കണം. അപ്പം നമ്മുടെ ഐറ്റംസ് ഏകദേശമൊക്കെ മിക്സായി നല്ല ആവിയുണ്ട്. അതിലേക്ക് ഇതിപ്പോൾ ഏകദേശം 2 minutes നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടാ. അതിലേക്ക് നമ്മൾ 1 മുറി തേങ്ങ വറുത്ത് പൊടിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ 1 മുറി തേങ്ങ ഇട്ട് കൊടുത്തുള്ളത്. ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ ഐറ്റംസിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർക്കാണ്ട് 1 teaspoon നമ്മുടെ ഗരം മസാലയുടെ പൊടി, 1 teaspoon ആവശ്യമുള്ളൂ, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കണേ. അതിൻ്റെ കൂടെ തന്നെ 1 teaspoon കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ നമ്മൾ ഏരിയൊക്കെ നന്നായി കിട്ടുള്ളൂട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് ചില്ലി റോസ്റ്റിൻ്റെ ആ മസാല കേസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മെയിൻ ഐറ്റം നമ്മുടെ ബീഫ്, ആ പൊരിച്ചു വെച്ച ബീഫ് അങ്ങനെ ഇട്ടാ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യണം നമുക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു 1/2 വേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ആ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സാധനം കൂടി ഉപയോഗിക്കണം, നമ്മുടെ മല്ലിച്ചപ്പ് പൊതിയണുണ്ടല്ലോ, അത് ഒന്നാണ്ട് വെതിരി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ഒന്ന് ലെവലാക്കി എടുക്കുക ഇതേപോലെ കേട്ടോ. നമ്മളെ ഐറ്റംസ് എന്തായി നമ്മളൊക്കെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 10 minutes അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പം ഞാൻ ഇതിനൊക്കെ ഒരു 10 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് ചില്ലി റോസ്റ്റ് സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധനം ഒരു 1.5 hours. അപ്പോൾ ആരിനി ബീഫ് കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളൊന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇനിപോലത്തെ മറ്റൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.